ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ റെയ്സിന സംഭാഷണം ഒൻപതാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ നിർവഹിക്കും വന്യജീവി ആക്രമണം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട് ജില്ലയിലെത്തി വന്യമൃഗങ്ങളോടുള്ള അനുകമ്പ നിറഞ്ഞ സമീപനത്തിനൊപ്പം സാങ്കേതിക വിദ്യയുടെ ജാഗ്രതയോടെയുള്ള ഉപയോഗം കൂടിയുണ്ടായാൽ മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം പരിഹരിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബ്രസീലിലെത്തി സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അസമിനെതിരെ കേരളത്തിന് വിജയം വാർത്തകൾ വിശദമായി റെയ്സിന സംഭാഷണം ഒൻപതാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ നിർവഹിക്കും ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോടാക്കിസ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് ദിവസത്തെ റെയ്സിന സംഭാഷണത്തിൽ നൂറു രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും സൈനിക മേധാവികളും മറ്റ് പ്രമുഖരും പങ്കെടുക്കുന്നു ഭൌമരാഷ്ട്രീയം ഭൌമ സമ്പദ്ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സുപ്രധാന സമ്മേളനമാണ് റെയ്സിന സംഭാഷണം അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഇതിലൂടെ ചർച്ച ചെയ്യുക വന്യമൃഗങ്ങളോടുള്ള അനുകമ്പ നിറഞ്ഞ സമീപനത്തിനൊപ്പം സാങ്കേതിക വിദ്യയുടെ ജാഗ്രതയോടെയുള്ള ഉപയോഗം കൂടിയുണ്ടായാൽ മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം പരിഹരിക്കാനാകുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം വന്യജീവി ആക്രമണത്തിന് ഇരകളാകുന്നവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥിതിഗതികൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരുമായും കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്ത ശേഷം നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു വന്യജീവി ആക്രമണം സംബന്ധിച്ച സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട് ജില്ലയിലെത്തി വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കും കേരള കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യും ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബ്രസീലിലെ റിയോ ഡി ജെനീറോയിൽ എത്തി അർത്ഥപൂർണമായ ചർച്ചകൾ യോഗത്തിലുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു ബ്രസീൽ ജി ട്വന്റി അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനുശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണ് ഇത് കാസർഗോഡ് വയനാട് വികസന പാക്കേജുകളിൽ പെടുന്ന വിവിധ പദ്ധതികൾക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി കാസർഗോഡ് പാക്കേജിലെ പദ്ധതികൾക്കായി ഇരുപത് ദശാംശം ഒന്ന് നാല് കോടി രൂപയും വയനാട് പാക്കേജിലെ പദ്ധതികൾക്കായി നാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് നവകേരള സ്ത്രീ സദസ്സിന്റെ ഭാഗമായ മുഖാമുഖം പരിപാടിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകളുമായി എറണാകുളത്ത് സംവദിക്കും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള രണ്ടായിരത്തോളം സ്ത്രീകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ വീണ ജോർജ് പി രാജീവ് ആർ ബിന്ദു ജെ ചിഞ്ചുറാണി തുടങ്ങിയവർ പങ്കെടുക്കും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ ഫെബ്രുവരി രാവിലെ നടക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഘട്ട പര്യടനം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം എറണാകുളം അങ്കമാലിയിലും കങ്കരപ്പടിയിലും യാത്രയിൽ എത്തി കോഴിക്കോട് ഫറോക് മുനിസിപ്പാലിറ്റിയിലെ കരുവൻതുരുത്തിയിലും ചുങ്കത്തുമാണ് ഇന്ന് പര്യടനം നടന്നത് നാലാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കും റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നടക്കുന്ന ജില്ലാതല പട്ടയമേളകളിലൂടെ മുപ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യും സംസ്ഥാനത്തെ എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി അവരെ ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിത ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ പട്ടയമേളയിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില സർക്കാർ വർദ്ധിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈദ്യുതി ചാർജ്ജും വെള്ളക്കരവും കെട്ടിടനികുതിയും ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥ സർക്കാർ സൃഷ്ടിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രദർശനം സംഘടിപ്പിക്കുന്നു മറ്റന്നാൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ശ്രീചിത്രയുടെ പൂജപ്പുര ക്യാമ്പസിലാണ് പ്രദർശനം ശ്രീചിത്രയിലെ ഗവേഷണങ്ങളെയും ക്ലിനിക്കൽ പ്രവർത്തനങ്ങളെയും കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കൽ ഉപകരണ സാങ്കേതിക വൈദഗ്ധ്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സിപിഎം പ്രാദേശിക നേതാക്കളായ രണ്ട് പ്രതികൾ കോടതിയിൽ ഹാജരായി പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിൽ ഇന്ന് ഉച്ചയോടെ ഹാജരായത് ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു ലോൺ ആപ്പ് വായ്പാ തട്ടിപ്പിന് ഇരയായി വയനാട് കോണിച്ചിറ സ്വദേശി ആത്മഹത്യ ചെയ്യാനിടയായ കേസിൽ ഗുജറാത്ത് സ്വദേശികളായ നാല് പ്രതികളെ മീനങ്ങാടി പോലീസ് പിടികൂടി ഗുജറാത്തിലെ ബാക്സറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കുടുംബാംഗങ്ങളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ലോട്ടറി തൊഴിലാളി അജയ്രാജ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആത്മഹത്യ ചെയ്തത് വർക്കല ഇടവ വെറ്റക്കട ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് റഷ്യൻ വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു ശക്തമായ തിരയിലകപ്പെട്ട ഇവരെ മത്സ്യത്തൊഴിലാളികളും സർഫിംഗ് നടത്തി വരും ചേർന്ന് കരക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാവിലെ അപകടം നടന്നത് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗോപികണ്ണൻ ജേതാവായി ദേവദാസ് രവികൃഷ്ണൻ ഗോപികണ്ണൻ എന്നീ ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത് ഒൻപതാം തവണയാണ് ഗോപികണ്ണൻ ആനയോട്ടത്തിൽ ഒന്നാമതെത്തുന്നത് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ഗോപികണ്ണൻ തങ്കത്തിടമ്പേറ്റും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം അസമിനെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം റഹീം കെ എ സജീഷ് ഇ എസ് ഗിൽബർട്ട് എൻ എന്നിവരാണ് കേരളത്തിനുവേണ്ടി ഗോളടിച്ചത് ജയത്തോടെ ഗ്രൂപ്പ് എയിൽ കേരളം ഒന്നാമതെത്തി മറ്റന്നാൾ ഗോവയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് താഴ്ന്ന എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റിമൂന്നിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവില ഉയർന്നു പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി അൻപത് രൂപയും ഗ്രാമിന് രൂപ ഉയർന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ അന്തരീക്ഷ താപനില സാധാരണേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ട് കൊല്ലം കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നതിനാൽ നാളെ ശാന്തി കവാടം ശ്മശാനം പ്രവർത്തിക്കുന്നതല്ല തിരുവനന്തപുരം നഗരസഭാ മേയറുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് തത്സമയ സംശയനിവാരണത്തിന് അവസരം നൽകുന്ന ലൈവ് ഫോൺ ഇൻ ക്ലാസുകൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിക്കുന്നു പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ മുതലും പത്താം ക്ലാസ്സിന് ഈ മാസം ആണ് ലൈവ് ഫോൺ ഇൻ ക്ലാസുകൾ ആരംഭിക്കുന്നത് റെയ്സന സംഭാഷണം ഒൻപതാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ നിർവഹിക്കും വന്യജീവി ആക്രമണം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട് ജില്ലയിലെത്തി വന്യമൃഗങ്ങളോടുള്ള അനുകമ്പ നിറഞ്ഞ സമീപനത്തിനൊപ്പം സാങ്കേതികവിദ്യയുടെ ജാഗ്രതയോടെയുള്ള ഉപയോഗം കൂടിയുണ്ടായാൽ മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം പരിഹരിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബ്രസീലിലെത്തി സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അസമിനെതിരെ കേരളത്തിന് വിജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി